മ്യൂസിക് ആയതുകൊണ്ടാണോ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത് അതോ ഇൻട്രസ്റ്റിലൂടെ പഠിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നു തോന്നുന്നില്ല ഓരോന്നും നമ്മളൊരു പുതിയതായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാലോന്നൊരു അങ്ങനെ ആലോചിക്കുമ്പോ ഒരു സന്തോഷത്തില് പഠിക്കുന്നു ചിത്ര ടീച്ചറുടെ കൂടെ ഒരുപാട് മെമ്മറീസ് ഷെയർ ചെയ്തല്ലോ അതുപോലെ വിദുചേട്ടന്റെ കൂടെ ഒരു മെമ്മറി ചോദിച്ചാ വിദുചേട്ടിന് കൂടെ ഞാൻ മായാ നടന എന്നൊരു സോങ് പാടിയായിരുന്നു അതായത് നമ്മുടെ സെമി ഫൈനൽസിൻ്റെ ഒരു രണ്ടാമത്തെ റൗണ്ടിൽ അപ്പൊ അത് ആ സോങ് പാടുന്നതിന് മുമ്പത്തെ സോങ് എനിക്ക് കുറച്ച് ഡൗൺ ആയി അപ്പം ഞാൻ അത് പാടുന്നതിന് മുമ്പ് ഈ രണ്ടാമത്തെ സോങ് പാടുന്നതിന് മുമ്പ് ഒബിയസ്ലി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിലെങ്കിലും മേക്കപ്പ് ചെയ്യണം എന്നൊരു അപ്പം വിദുചേട്ടിനടുത്ത് വന്ന് ഇതൊക്കെ നിനക്ക് എന്താ ഇതൊക്കെ പുട്ടുപോലെ പാടാൻ പറ്റും അങ്ങനത്തെ ഇത് ഈ ഒരു പാട്ടിന് മാത്രല്ലേ എടുത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ഒരു പാട്ടിനാണ് ഇങ്ങനെ ആ ഒരു മൂഡിലാണ് എന്ത് ഡൗൺഫോൾ എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല ഈ നല്ല പെർഫോമൻസ് ആണെങ്കിലും മോശമാണെങ്കിലും നമ്മളത് ഒരുപോലെ ഹാൻഡിൽ ചെയ്യാൻ ആ ഒരു ധൈര്യം തന്ന് അങ്ങനെ കൂടി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അത് പാടിയതിന് ശേഷം ചേട്ടൻ സ്റ്റേജിൽ വന്നു എന്നിട്ട് ഇങ്ങനെ നല്ല കമൻസ് അമാനുഷിക കഴിവ് എന്നൊക്കെ ഇങ്ങനെ കമൻസ് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ചേട്ടൻ തന്നെ ഇങ്ങനെ എന്നെ കൊണ്ടുപോയി ഗോൾഡൻ ചെയറിലൊക്കെ ഇങ്ങനെ ഇരുത്തിച്ചു അപ്പോൾ അതൊക്കെ ഭയങ്കര രസമുള്ള പൊതുവെ വിധുചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ലൈറ്റ് അറ്റ്മോസ്ഫിയർ തരും നമുക്ക് ആ ഒരു ടെൻഷൻ ഫീൽ ചെയ്യില്ല ആൻഡ് വളരെ സപ്പോർട്ടീവ് ആയിട്ടൊരു ടീം ഓണറാണ് ഞാൻ കോൺവെന്റ് സ്കൂളിൽ ഉണ്ടായിരുന്ന സമയത്ത് വിധിച്ചേട്ട് ടീമിലുണ്ടായിരുന്നപ്പോ ഭയങ്കര രസകരായിട്ട് സപ്പോർട്ട് ചെയ്യും ഇപ്പം ഇതിന് മുന്നത്തെ സീസൺസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡൗൺ ആയിരുന്നു സ്റ്റാർ സിംഗറിന്റെ അപ്പൊ സീസൺ നയൻ അനൗൺസ് ചെയ്തപ്പോ അപ്ലൈ ചെയ്യാനായിട്ട് ദിശകുട്ടിക്ക് ഒരു റീസൺ എന്തായിരുന്നു ഞാൻ ശരിക്കും എൻ്റെ ട്വൽത്ത് കഴിഞ്ഞതിന് ശേഷം ചെന്നൈയിൽ മെയിൻലി സെറ്റിൽ ആവാൻ കാരണം മ്യൂസിക് തന്നെയായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തേലും ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം തമിഴ് ഓർ മലയാളം എനിക്ക് ആ ടൈമിൽ അത് അറിയില്ലായിരുന്നു അപ്പോഴാണ് ഈ ഇതിൻ്റെ പരസ്യം കാണുന്നത് ചിത്രാമയാണ് അതിൻ്റെ സെൻറ്ററിൽ ജഡ്ജായിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഞാനിങ്ങനെ ആലോചിച്ചു ചിത്രാമയാണ് ഇതിലൊന്ന് ട്രൈ ചെയ്താൽ ഞാൻ അച്ഛനമ്മയോടും ചോദിച്ചു പക്ഷെ ഞങ്ങൾ അപ്പോഴും ഒരു നോലായിരുന്നു കാരണം ട്രാവലിങ്ങും പഠിത്തവും കോളേജും എല്ലാം കൂടെ ബുദ്ധിമുട്ടാവും കാരണം ബാക്കിയുള്ളവരൊക്കെ കേരളത്തിൽ തന്നെയാണ് പക്ഷെ എനിക്ക് ഈ ഇൻ്റർ സ്റ്റേറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാവും ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആലോചിച്ചു അപ്പം ഞങ്ങൾ അപ്പോഴും ഒരു നൂല് തന്നെ നിൽക്കുമായിരുന്നു പിന്നെയാണ് നമ്മുടെ ഷോ ഡയറക്ടർ സഹവ് സാര് അതായത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് സാറിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓഡിഷനിൽ ട്രൈ ചെയ്യുന്നു ഇത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അതായത് ഡയറക്റ്റ് ഷോയിലേക്കല്ല ഡെഫിനറ്റ്ലി ഓഡിഷനിലേക്ക് ട്രൈ ചെയ്ത് തന്നെയാണ് എല്ലാവരും കയറുന്നത് അപ്പോൾ സാറും ഇങ്ങനെ വിളിച്ചപ്പോൾ പിന്നെ ഞാനൊന്നും അങ്ങനെ ആലോചിച്ചില്ല ശരിയൊന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് കൊച്ചിയിൽ ഫസ്റ്റ് ഓഡിഷൻസ് കൊടുത്തത് അത് സെലക്ട് ആയി പിന്നെ അങ്ങോട്ട് പോകുന്നവരെ പോവാൻ ഒരു ഓരോ യാത്രക്ക് ഇങ്ങനെ പോയി പോയി പിന്നാലെയും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ആക്ച്വലി ഇത്തവണത്തെ സീസണിലെ കുട്ടികൾക്ക് കിട്ടിയത് ഭയങ്കര എക്സ്പോഷറാണോന്ന് പൊതുവേ പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ രീതിക്കും ഇപ്പം ആ ഒരു ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിരുന്ന ടൈമിൽ പോലും ഹോം ടൂർ അല്ലെങ്കിൽ എപ്പോഴും ആളുകൾ ഇങ്ങനെ കണ്ടോണ്ടേ ഇരിക്കുന്നു അല്ലേ അങ്ങനെ തോന്നുന്നുണ്ടോ പേഴ്സണലി അത് ഒരുപാട് ഗുണം ചെയ്തിട്ട് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ ഡയറക്ടർ സർ സർഗു സാറും പിന്നെ നമ്മുടെ ചാനൽ ഹെഡ് കിഷൻ സാറിനെയും പറയണം കാരണം ഇങ്ങനെയൊരു കോൺസെപ്റ്റ് സ്റ്റാർ സിംഗറിലല്ല ഒരു റിയാലിറ്റി ഷോയിലും ഉണ്ടായിട്ടില്ല ഓരോ കണ്ടസ്റ്റന്റും പേഴ്സണലൈസ്ഡ് ആയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു സ്പേസ് ഈ ഒരു ഷോയിൽ തന്നിട്ടുണ്ട് ചേച്ചി പറഞ്ഞോ ഹോം ടൂർ ഒക്കെ കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് നമ്മൾ കയറുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ ആൻഡ് ഹോം ടൂറിനുള്ളൊരു ആ ഒരു മൂന്ന് മാസത്തെ ബ്രേക്കിൽ നമ്മളെല്ലാവരും നമ്മുടെ സിംഗിങ് ഇമ്പ്രൂവ് ചെയ്തു അപ്പോൾ അവിടെയും കുറേ ഷോസ് ഓരോ കണ്ടസ്റ്റൻ്റെ നാട്ടിൽ പോയിട്ടും ചെയ്തു അപ്പോൾ ആ നാട്ടിൽ നിന്ന് വരുന്ന കണ്ടസ്റ്റൻറ്റ് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഒരേപോലെ പബ്ലിസിറ്റിയും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു ഡ ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് ഈ ഒരു ഷോയിൽ മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഷോയിൽ ചൂസ് ചെയ്തിട്ടുള്ള സോങ്സ് വളരെ പോപ്പുലറായിട്ട് പെട്ടെന്ന് ജനങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റുന്ന എന്നാൽ നമ്മുടെ കഴിവുകളൊക്കെ തെളിയിക്കാൻ പറ്റുന്ന കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാൻ ഫ്രീഡം ഉള്ള ഒരുപാട് സോങ്സ് അത് നമ്മുടെ ഗ്രൂമേഴ്സിൻ്റെയും സാറിൻ്റെയും എഫേർട്ട് തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ പല പുതിയ പുതിയ കോൺസെപ്റ്റ്സും റീച്ച് എല്ലാം കൂടിയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലും ടി വിയിലും എല്ലാവരും ഇപ്പോൾ നല്ലോണം ആ ഒരു എക്സ്പോഷ്യ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഞാൻ നമ്മുടെ ഗ്രൂപ്പ് ഇന്റർവ്യൂൽ ചോദിച്ച പോലെ നിങ്ങളുടെ ഈ കോംബോസ് ഒരുപാട് ആയ പോലെ തോന്നിയിട്ടില്ല അത് കുറെ കൂടെ ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ അത് എങ്ങനെയായിരുന്നു ശരിക്കും നിങ്ങളുടെ കോംബോസ് ഇപ്പം നന്ദിയായിട്ടാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ആ കോമ്പോസ് റിപ്പീറ്റഡ് ആയിട്ട് വരാനും ചൂസ് ചെയ്യുന്നതാണോ നിങ്ങളുടെ ഈ സോങ് സെലക്ഷനും അല്ലെങ്കിൽ ബാക്കി പ്രോസസ്സുകളൊക്കെ എങ്ങനെയാ ബിഹൈൻഡ് ദ സീൻസ് സോ നമ്മുടെ ഗ്രൂമിംഗ് സ്റ്റാർട്ട് ആവുന്നതെന്ന് വെച്ചാൽ മൂന്ന് ദിവസം മുമ്പായിരിക്കും അതായത് മൂന്ന് ദിവസത്തെ ഗ്രൂമിങ്ങും നെക്സ്റ്റ് ഫോർത്ത് ഡേ ഷൂട്ടിങ്ങും ആയിരിക്കും അപ്പോൾ ഈ മൂന്ന് ദിവസമാണ് നമ്മുടെ പത്ത് മെൻറ്റേഴ്സ് അവർ നമ്മുടെ പാട്ട് കേൾക്കും നമ്മൾ സോങ് സെലക്ഷൻ എന്ന് വെച്ചാൽ അതിനു മുമ്പ് തുടങ്ങും ശരിക്കും അതായത് നമ്മൾ നമുക്ക് കുറച്ച് കംഫ് ഒരു റൗണ്ട്സ് അവർ തരും ഇങ്ങനെയാണ് ഇന്നിപ്പോൾ ചാലഞ്ചിങ് റൗണ്ട് ആണെങ്കിൽ നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു നാലഞ്ച് പാട്ടുകൾ നമ്മൾ കൊടുക്കും കോപ്പിറൈറ്റ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ മെൻറ്റേഴ്സ് നമുക്കൊരു സോങ് സെലക്ട് ചെയ്ത് തരും അതിൽ നിന്ന് അപ്പോൾ നമ്മൾ അതൊരു ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ നമ്മുടെ രീതിയിൽ പഠിച്ചിട്ട് പോവും രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രോസസ്സ് എന്ന് വെച്ചാൽ ആ ഗ്രൂമേഴ്സിന് മുമ്പിൽ ഗ്രൂമിംഗ് ഡേയ്സിൽ പാടുമ്പോൾ അവർ ഒരുപാട് കറക്ഷൻസ് പറഞ്ഞുതരും അതായത് നമ്മൾ എങ്ങനെയാണോ പഠിച്ച മോസ്റ്റ് ലെവലിൽ അങ്ങനെ ആയിരിക്കില്ല അത് അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മളറിയാതെ കുറേ മിസ്റ്റേക്സ് അതിലുണ്ടാവും അപ്പോൾ അവർ നമ്മളെ മേജറായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ എക്സ്ട്രാ ചില പാട്ടുകൾ നമ്മളിപ്പോൾ ഞാൻ നന്ദയുടെ കൂടെ പാടിയ നഗുമോ സ്വാമിനാഥ് ഇതൊന്നും നമ്മൾ ഒറിജിനൽ പോലെ അല്ല പാടിയത് കുറേ എക്സ്ട്രാസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ അത് നമ്മളിരുന്ന് ഈ ഗ്രൂമിംഗ് ഡേയ്സിൽ വർക്ക് ചെയ്യും പിന്നെ ഓർക്കസ്ട്ര റിഹേഴ്സൽസ് ഉണ്ടാവും അപ്പൊ എല്ലാം കൂടി ഈ ഒരു മൂന്ന് ദിവസത്തെ പ്രോപ്പർ എഫേർട്സ് ആണ് നാലാമത്തെ ദിവസം നമ്മൾ ഷൂട്ടിൽ ചിത്രാമ്മയുടെ മുമ്പിലും ഇതുചേട്ടിനും ചിത്താരി ചേച്ചിയുടെ ഒക്കെ മുമ്പിൽ പാടുന്നത് ചില ഗ്രൂമിംഗ് ഡേയ്സിൽ ചിത്രാമ്മയും വന്നിട്ടുണ്ട് ചിത്താരി ചേച്ചിയും ഇതുചേട്ടിനും വന്നിട്ടുണ്ട് അപ്പൊ അവരും കറക്ഷൻസ് പറഞ്ഞു പറഞ്ഞുതരും പിന്നെ വൺ വേഴ്സസ് വണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സീസണിൻ്റെ മെഗാ വിജയത്തിന് ഒരു കാരണം കൂടിയാണ് ഈ ഡ്യുവറ്റും ബാറ്റിൽ റൗണ്ട്സ് ഒക്കെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൗണ്ട്സ് ആണ് എനിക്കും പേഴ്സണലി ഡ്യുവറ്റ്സ് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ എനിക്ക് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ധൈര്യമാണ് ഒരു ഗിവൻ ടേക്ക് നല്ലോണം വർക്ക് അപ്പം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ ഞാൻ പാടിയത് തന്നെ നന്ദേനോട് ഉള്ള രണ്ട് സോങ്സ് പിന്നെ ഞാൻ ബൽറാമിന്റെ കൂടെ മെൻസാര കണ്ണ പാടിയിരുന്നു അരവിന്ദിന്റെ കൂടെ ഗൂമർ എന്നുള്ള സോങ് പാടി ഇതൊക്കെ എനിക്ക് ഭയങ്കര കേട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് കേട്ടിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ഇന്റർവ്യൂസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഘൂമർ ഒന്നും ഞാൻ ഫുൾ ഇരുന്ന് കേട്ടു ഞാൻ അതൊക്കെയാണ് കുറച്ച് പേഴ്സണലി ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഡ്യൂറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ പറയാൻ തോന്നുന്നു ഓക്കെ നമുക്ക് ഒരു ഒരു പാട്ടും കൂടെ കേട്ടാലോ അവിടെ പാടിയത് എനിക്ക് തോന്നുന്നു ഞാൻ സാധാരണ പാട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ കുറച്ച് പാടുന്നവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തൊണ്ട ചെറിയ അല്ലെങ്കിൽ പ്രശ്ന എന്തെങ്കിലുമൊക്കെ ഇത് ഓക്കെ ഞാൻ പാടാല്ലോ ആ ഒരു ഇതാ അല്ലേ സാധാരണ ഞാൻ ചിലപ്പോഴൊക്കെ ഈ എന്റെ ത്രോട്ട് ഭയങ്കര പെട്ടെന്ന് അടയുന്ന ആണ് പക്ഷെ ഇങ്ങനെ ഞാൻ വിചാരിക്കാം അനി തുടങ്ങാം ഞാന് എപ്പോഴും പറയും ഒരു തവണയെങ്കിലും പറയുന്നുണ്ട് തൊണ്ടക്ക് ചെറിയ പ്രശ്നം എന്നാലും കുഴപ്പമില്ല പാടാം എന്നാണ് പറയാ പക്ഷെ ദേശക്കുട്ടി മാത്രമാണ് ഞാൻ പാടാം ഞാൻ പാടാൻ ഓക്കെ ഇപ്പൊ ഞാനത് ഫ്ലോറിൽ പാടാത്തൊരു സോങ്ങ് പക്ഷെ എനിക്ക് ഭയങ്കര ചിത്രാമ്മ പാടിയുള്ളൊരു സോങ്ങ് ആണ് മലർഗൽ കേട്ട ഓക്കെ ഞാൻ പാടാം മലർ കേട്ടേ തണ്ണീർ കേട്ടേ மாலர்கள் கேட்டே வனமே தந்தனை தண்ணீர் கேட்டே நாமிர்தம் தந்தனை தந்தனை ம ரே மிசா நீ ரேசா பாம த மகரிசா நீ ரே சா ம சி சரி மத கா மறை கா பா மறை கலர்கள் கேட்டேன் மனமே தந்தனை தண்ணீர் கேட்டே அமிர்தம் தந்தனை ഞാൻ ആക്ച്വലി അടുത്ത എന്ത് എന്ത് എന്നെനിക്ക് അറിയില്ല ഞാൻ വേറെ യൂണിവേഴ്സിൽ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാങ് നിങ്ങളൊക്കെ എന്നെ വേറെ ബലറാമിനോട് ഞാൻ ഇതേ ഡയലോഗ് പറഞ്ഞു എന്റെ ഇന്റർവ്യൂ കാണുന്നവർ പറയുമായിരിക്കും റിപ്പീറ്റഡ് ഡയലോഗ്സ് ആണല്ലോ എന്നൊക്കെ പക്ഷെ അറിയില്ല വേറെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നിങ്ങൾക്ക് അല്ലെ